നമസ്കാരം, ഏവർക്കും ഡോൺസ് ക്ലാഷ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുറച്ച് വിവരങ്ങളാണ്. ഒപ്പം കുറച്ച് മറ്റൊരു വിവരങ്ങളും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോ. ലാഗൊക്കെ ഫീൽ ചെയ്തിരുന്നു എൻ്റെ വീഡിയോസിൻ്റെയും മത്സരത്തിൻ്റെയും കാര്യത്തിൽ. അതായത് നമ്മുടെ ഞായറാഴ്ച മത്സരം കഴിഞ്ഞതിന് ശേഷം തിങ്കൾ ചൊവ്വ മത്സരം ഇല്ലായിരുന്നു. പിന്നെ ബുധനാഴ്ച നോർത്ത് ഈസ്റ്റ് വേഴ്സസ് ഡൽഹി മത്സരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസിൻ്റെയും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ മത്സരത്തിന് ശേഷം വീഡിയോസ് ഒന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം അത്രയ്ക്ക് വേണ്ടപ്പെട്ട വിവരങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ വെറുതെ വീഡിയോ ഇട്ട് വരച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനങ്ങനെ വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇട്ടതിൽ കുറച്ച് ചെറിയ ഉദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മത്സരം ഇനി ശനിയാഴ്ചയാണ് മത്സരം. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ യൂട്യൂബിൽ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ആൾക്കാർ ഒരു വോട്ടിംഗ് പോസ്റ്റ് ആയിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിവരം മാത്രം മതിയോ അതോ ഇനി മറ്റുള്ള ISL ടീമുകളുടെ വിവരങ്ങളും ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യണോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ ഇട്ടിരുന്നു. പക്ഷേ എല്ലാവരും, ഞാൻ പ്രതീക്ഷിച്ചത് അങ്ങനെയായിരുന്നില്ല, എല്ലാവരും മറ്റുള്ള ടീമുകളുടെയും വിവരങ്ങൾ ആവശ്യമാണ് എന്നുള്ള രീതിയിലുള്ള വോട്ടിംഗ് ആയിരിക്കും വിചാരിച്ചത്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മാത്രമാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിവരം തന്നെ മതി എന്നാണ് എല്ലാവരും സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും ഇതിനുള്ള നീക്കം. ഇനി നിങ്ങൾ അറിഞ്ഞിട്ടില്ല കാര്യം എന്താണെന്ന് വ്യക്തമാകാത്തതുകൊണ്ടാണ് അങ്ങനെ വോട്ട് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലിലെ കമ്മ്യൂണിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് മാത്രമേ പറയാനുള്ളൂ. ഇനി നമുക്ക് പറയാനുള്ളത് ഇന്നത്തെ മത്സരത്തെ കുറിച്ചാണ്. ചെന്നൈ വേഴ്സസ് ഗോവയാണ് ഇന്ന് മത്സരം നടക്കുന്നത്. അപ്പോൾ ചെന്നൈ നമ്മുടെ ശത്രുക്കളാണ് എന്ന് എല്ലാവർക്കും അറിയാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇരിക്കുക, ചെന്നൈ മാത്രമല്ല ISL മറ്റ് ടീമുകളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളാണ്. പക്ഷേ ചെന്നൈയുമായി നമുക്കൊരു പേഴ്സണലി ഒരു ശത്രുത ഫീൽ ചെയ്യുന്നൊരു ടീമാണ്. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് ചെന്നൈയെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തേ മതിയാവും. കാരണം ചെന്നൈ ജയിച്ചാലേ ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയുള്ള മുന്നോട്ടുള്ള നീക്കം വളരെ സുഗമമായി നീങ്ങുകയുള്ളൂ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഗോവയെ നല്ല രീതിയിൽ തന്നെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ചെന്നൈക്ക് ഒരു മുന്നോട്ടുള്ള യാത്ര നല്ല രസമായിരിക്കും. നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനും അത് വളരെ എളുപ്പത്തിൽ തന്നെ നീങ്ങാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഗോവ ജയിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ള നീക്കം എന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ചെന്നൈക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. എങ്കിലും നമുക്കൊന്ന് കാത്തിരുന്ന് കാണണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തുള്ള നീക്കങ്ങൾ വെച്ചിട്ടൊക്കെ നമുക്ക് കാണണം. ഇയാൻ ഹ്യൂമൊന്നും ഇനി കളിക്കുന്ന കാര്യത്തിൽ വളരെ സംശയമായിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. ബെർബറ്റോ ഇറങ്ങും എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും നമുക്ക് ഒന്ന് കാത്തിരുന്ന് കാണണം. പക്ഷേ ഇനി എനിക്കൊരു നിരാശാകരമായിട്ടുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. കാരണം ശനിയാഴ്ചയാണ് നമ്മുടെ മത്സരം. ആക്ച്വലി എനിക്ക് ശനിയാഴ്ച ഞാൻ ഇവിടെ ഉണ്ടാകില്ല, ഞാൻ മാലയൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് ശബരിമലയ്ക്ക് പോവുകയാണ് ആക്ച്വലി. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതും ഞാൻ പറയുകയാണ്. ഓക്കെ, അതൊക്കെ വിട്ടുള്ളൂ. അപ്പോൾ ശനിയാഴ്ച ആക്ച്വലി ഞാൻ ശബരിമലയിലായിരിക്കും. പക്ഷേ നമ്മുടെ ജിയോ അംബാനി തരുന്നത് കൊണ്ട് ഇപ്പോൾ 2 GB നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല, നമുക്ക് ലൈവായിട്ടൊക്കെ കാണാം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ തീർച്ചയായിട്ടും റിവ്യൂ ഇടുന്നതായിരിക്കും. അത് എവിടെയാണെങ്കിലും ഞാൻ റിവ്യൂ ഇടും, അതൊന്നും പേടിക്കേണ്ട. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ശബരിമലയാണെങ്കിൽ ഉച്ച സമയത്ത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഞാൻ ഒരു ലൈവ് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം, ലൈവ് ഇടാൻ ട്രൈ ചെയ്യാം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രം ലൈവ് ഇടില്ല. അപ്പോൾ എന്തായാലും കാത്തിരിക്കുക. അപ്പോൾ പോസ്റ്റിൽ നിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിലെ കമ്മ്യൂണിറ്റിയിൽ പോയി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ബൈ ബൈ ഗായ്സ്.